ഹലോ മക്കളെ, എസ് എസ് എൽ സി കെമിസ്ട്രിയിലെ ആറാമത്തെ ചാപ്റ്റർ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമിനേഷൻ സമയത്ത് അല്ലെങ്കിൽ ക്ലാസ്സിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഓർത്തു വെക്കാൻ പറ്റുന്നില്ല സാർ എന്ന് പറയുന്ന പല ആക്ഷേപങ്ങളും കേൾക്കാറുണ്ട്. അത് കൃത്യമായിട്ട് അല്ലെങ്കിൽ ആ ടോപ്പിക്കില് നമുക്കറിയാം നോമൻ ക്ലേച്ചർ അല്ലെങ്കിൽ നാമകരണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട് അല്ലെ. ഓർഗാനിക് സംയുക്തങ്ങൾ എങ്ങനെയാണ് നമ്മൾ പേരിടുക എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ക്ലിയർ. അപ്പൊ ഇത് കൃത്യമായിട്ട് പരീക്ഷാ ഹാളിൽ രസകരമായിട്ട് ഓർത്തു വെക്കാനുള്ള കുറച്ച് ടിപ്സുകളാണ് അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കുട്ടികൾ കൃത്യമായിട്ട് കാണുക. ഓക്കെ, ലെറ്റ്സ് ഗോ. മക്കളെ, ഇവിടെ ഒരു ആറ് കിളികളുടെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട് അല്ലെ, ആറ് കിളികളുടെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണ്ടോ, അപ്പൊ കാർബണുമായിട്ട് ബന്ധപ്പെട്ട ഓർഗാനിക് കെമിസ്ട്രിയിൽ എന്തിനാ കിളികളൊക്കെ വരച്ചു വെച്ചിരിക്കുന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അതാടാ, നോക്കൂ, ആദ്യം നിങ്ങൾ കാണുന്നത് ഒരു കിളിയാണ്. ഈ കിളികളെ നിങ്ങൾ എന്തായിട്ട് സങ്കല്പിക്കുക, ശാഖ അല്ലെങ്കിൽ ബ്രാഞ്ച് ആയിട്ട് സങ്കല്പിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഏതൊക്കെ ആളുകൾക്ക് പേരിടാണെന്ന് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഒരു കിളി അഥവാ ഒരു ശാഖ മാത്രമുള്ള ആളുകളെ പേരിടേണ്ടതുണ്ട്. ഒരു ബ്രാഞ്ച് മാത്രമുള്ളവരെ നമ്മൾ പേരിടണം. ഇനിയോ, ഒന്നിലധികം ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ ശാഖകൾ വരുമ്പോൾ എങ്ങനെയാണ് പേരിടേണ്ടതെന്ന് പഠിക്കണം. പക്ഷേ ആ ശാഖയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, രണ്ടും ഒരേ ശാഖയാണ്, രണ്ടും ഒരേ കിളിയാണ് അല്ലെ. മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നിലധികം ശാഖ തന്നെയാണ്. ഒന്നിലധികം എന്ന് പറയുമ്പോൾ രണ്ടും മൂന്നും നാലും ഒക്കെ വരാം, പക്ഷേ അതെന്തായിരിക്കും, ഇത് ഒരു ശാഖയാണെങ്കിൽ മറ്റേത് വേറെ ഒരു ശാഖയായിരിക്കും അല്ലെ. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക, ഈ ചിത്രം മാത്രം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആദ്യം ഒരു ശാഖയുടെ പേരിടാൻ പഠിക്കണം, പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് എന്ത് പഠിക്കണം, ഒന്നിലധികം ശാഖകൾ അല്ലെങ്കിൽ ഒന്നിലധികം ബ്രാഞ്ചുകളുടെ പേരിടാൻ നമ്മൾ പഠിച്ചിരിക്കണം. മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നിലധികം ബ്രാഞ്ചുകളുണ്ട്, പക്ഷേ ആ ഒന്നിലധികം ബ്രാഞ്ചുകൾ എന്തായിരിക്കണം, ഡിഫറൻറ്റ് അല്ലെങ്കിൽ വ്യത്യസ്തമായ ശാഖകളായിരിക്കണം. ഈ മൂന്നെണ്ണം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആദ്യം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ഇതാണ്, റെഡി. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണ് പേരിടേണ്ടത് എന്നുള്ളതാണ് അല്ലെ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും IUPAC എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ സംഘടനയാണ് എന്ത് ചെയ്യുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും കൊണ്ടുവരുന്നത് അല്ലെ. ഇപ്പൊ കെമിസ്ട്രിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് ഇത്. ഇതിന്റെ ഫുൾ ഫോം കൃത്യമായിട്ട് മക്കൾ പഠിച്ചു നോക്കണം, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഓക്കെ, അതാണ് IUPAC. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പേരിടുക, അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഇവിടെ ഒരു ചോദ്യം ഇതാണ്, അപ്പൊ CH3 CH2 CH3 CH3 വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ഇതിന്റെ പേരിടൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം അല്ലെ. ആദ്യം തന്നെ ഇതിനെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമ്പർ ഇടേണ്ടതെന്നുള്ളതാണ്. ഏറ്റവും വലിയ കാർബൺ ചെയിൻ മക്കൾ കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ നമ്മൾ തന്നെ കാർബൺ മാത്രമേ നിങ്ങൾ എണ്ണാൻ പാടുള്ളൂ, 1 2 3 4 അല്ലെ. നേരെ എണ്ണുന്ന സമയത്ത് നമുക്ക് 4 കിട്ടി അല്ലെ, 1 2 3 4 അല്ലെ, 1 2 3. അപ്പൊ എങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ നമ്പർ 4 ആണ്. അതിനെ നമ്മൾ കൃത്യമായിട്ട് നമ്പർ ഇടുക അല്ലെ. ഞാനിവിടെ ഇടുന്നത് നേരെയാണ്, ഇനി മക്കൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ഇടാം. 4 കിട്ടുന്ന ഏതൊരു തരത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമ്പർ ഇടാം. ഇടാം, നോക്കൂ, 1 2 3 4 അല്ലെ, 1 2 3 4 അല്ലെ. അപ്പൊ നമ്മൾ നമ്പർ ഇട്ട് വെച്ചു. ആദ്യം തന്നെ ഏറ്റവും വലിയ കാർബൺ ചെയിൻ നമ്മൾ നോക്കുന്നു, എണ്ണി കണ്ടുപിടിക്കണം, അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ പറയരുത് അല്ലെ. അതിൽ നിന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കും റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കും നമ്മൾ നമ്പർ ഇടുന്നു. ഇതിൽ നമ്പർ ഇടാത്ത ഒരാളെ നമ്മൾ റൗണ്ട് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ കിളി, ഇതാണ് നമ്മളുടെ കിളി അല്ലെ. അപ്പൊ റൗണ്ട് കണ്ടാൽ മക്കൾ അന്നപ്പം മനസ്സിലാക്കണം കിളിയാണ്, ഇതിൽ ഒരു കിളിയേ ഉള്ളൂ അല്ലേ, ഇതിൽ ഒരു കിളിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ആദ്യത്തെ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ മോഡൽ അല്ലെ. ഒരു റൗണ്ട് ചെയ്താൽ അല്ലെങ്കിൽ നമ്പർ ഇടാത്തതിനെ ആയിരിക്കണം മക്കൾ എന്ത് ചെയ്യേണ്ടത്, റൗണ്ട് ചെയ്യേണ്ടത്, റെഡി. അപ്പോ ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും നമ്പർ ഇടുക, അതിനുശേഷം നമ്പർ ഇടാത്ത ആളെ എന്ത് ചെയ്യുക, റൗണ്ട് ചെയ്യുക. അപ്പൊ ചോദിക്കും, സാർ ഇതിന് ഇത് മാത്രമാണോ ബാധകം, അല്ല, ഇതിനും ഇതേ സംഭവം തന്നെയാണ് ചെയ്യുന്നത്, ഇതിനും ഇതേ സംഭവം തന്നെയാണ് ചെയ്യുന്നത്.
ഓക്കെ, നിങ്ങൾ ആദ്യം തന്നെ ഏറ്റവും വലിയ കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടൊക്കെ നിങ്ങൾ എണ്ണി കണ്ടുപിടിക്കുക, കാർബൺ മാത്രം എണ്ണുക അല്ലെ. അതിനുശേഷം നമ്പർ ഇടുക, നമ്പർ ഇട്ടതിന് ശേഷം നമ്പർ ഇടാത്ത ആളെ റൗണ്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കിളിയുണ്ട്, അല്ലെങ്കിൽ എത്ര ബ്രാഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ശാഖയുണ്ട് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എടേ, ഇനി നമുക്ക് എങ്ങനെയാണ് പേരിടാൻ നോക്കണേ, നോക്കണേ. ആദ്യം തന്നെ മക്കളോ, ഈ കിളി ഇരിക്കുന്ന എത്രാമത്തെ കൊമ്പിനെ, ഇതാണ് നമ്മളെ കൊമ്പ് കേട്ടോ, ഇതാണ് നമ്മളെ കൊമ്പ്. ഈ കൊമ്പിൽ എത്രാമത്തെ കൊമ്പിന്റെ മുകളിലാണ് കിളി ഇരിക്കുന്നത് നോക്കുക അല്ലെ. നോക്കൂ, ഇവിടുന്ന് അങ്ങോട്ട് ഇടുമ്പോ മൂന്നാമത്തെ കാർബണിന്റെ മുകളിലുള്ള കൊമ്പാണത് അല്ലെ. ഇവിടുന്ന് അങ്ങോട്ട് ഇടുമ്പോ മൂന്നാമത്തെ കാർബൺ, അവിടുന്ന് ഇങ്ങോട്ട് ഇടുമ്പോ രണ്ടാമത്തെ കാർബൺ അല്ലെ. ഇവിടുന്ന് അങ്ങോട്ട് ഇടുമ്പോ മൂന്ന്, അവിടുന്ന് ഇങ്ങോട്ട് ഇടുമ്പോ രണ്ട്. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ നമ്മൾ സെലക്ട് ചെയ്യാം അല്ലെ. ഓക്കെ, സെലക്ട് ചെയ്തു, ടു ക്ലിയർ. ഒരു ഹൈഫൺ മക്കൾ ഇട്ട് വെക്കുക. ഓക്കെ, അപ്പൊ എത്രാമത്തെ കൊമ്പിന്റെ മുകളിലാണ്, അല്ലെങ്കിൽ എത്രാമത്തെ ബ്രാഞ്ചിന്റെ മുകളിലാണ് നമ്മൾ കിളി ഉള്ളതെന്ന് മനസ്സിലായി, അത് ടു ആണ് അല്ലെ. ഇനി അടുത്തത് കിളിയുടെ പേര്. ഇതാ ഈ വട്ടത്തിന്റെ ഉള്ളിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധ പോവുക. ഓക്കെ, സി എച്ച് ത്രീ അല്ലേ മക്കളെ, സി എച്ച് ത്രീ എന്ന് വന്നാൽ, സി എച്ച് ത്രീ എന്ന് മാത്രം വന്നാൽ അത് മീഥൈൽ ആണ്. ഓക്കെ, മീഥൈൽ. ഓക്കെ, കിളികൾക്ക് മാത്രം ഇടുന്ന പേരാണ് ഈ ഒരു സാധനം. ഇനി ഈ വട്ടത്തിന്റെ അകത്ത് ഇതിപ്പോ ഒരു കാർബൺ മാത്രമല്ലേ ഉള്ളൂ, ഇനി രണ്ട് കാർബൺ ആണെങ്കിൽ എന്ത് ചെയ്യണം, അത് ഈഥൈൽ ആയിരിക്കും. മൂന്ന് കാർബൺ ആണെങ്കിൽ പ്രൊപ്പൈൽ ആയിരിക്കും. മാക്സിമം മക്കൾക്ക് പ്രൊപ്പൈൽ ആണ് നിങ്ങൾക്ക് ഏറ്റവും വലുതായിട്ട് വരിക. ഓക്കെ, അത് നമ്മൾ എന്താണ് ബ്രാഞ്ചിന് മാത്രം ഇടുന്ന പേരാണ്, മീഥൈൽ, ഈഥൈൽ, പ്രൊപ്പൈൽ. അപ്പൊ ആദ്യം എന്താ ചെയ്തത്, ആദ്യം എന്താ ചെയ്തത്, ആദ്യം എത്രാമത്തെ ശാഖയുടെ അല്ലെങ്കിൽ എത്രാമത്തെ കൊമ്പിന്റെ മുകളിലാണ് കിളി ഉള്ളത് നോക്കി. ഇതല്ലേ കിളി, ഈ കിളി ഉള്ളത് എത്രാമത്തെ കൊമ്പിന്റെ മുകളാ നോക്കി. ഇവിടുന്ന് അങ്ങോട്ട് ഇടുമ്പോൾ മൂന്ന്, അവിടുന്ന് ഇങ്ങോട്ട് ഇടുമ്പോൾ രണ്ട്. ഏറ്റവും ചെറുത് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഒരു ഹൈഫൻ ഇട്ട് വെക്കുന്നു. ഇറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, ഹൈഫൻ വേണം. ഓക്കെ, അടുത്തതായിട്ട് ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു, മീഥൈൽ എന്ന് കൊടുത്തു. ആദ്യം ഞാൻ മലയാളത്തിൽ എഴുതാം, അതിനുശേഷം ഞാൻ ഇംഗ്ലീഷിൽ എഴുതാം കേട്ടോ. ടു മീഥൈൽ, കിളീന്റെ പേരായല്ലോ. ശരി, അടുത്തതായിട്ട് നമുക്ക് മരത്തിന്റെ പേരാണ് കേട്ടോ, മരത്തിന്റെ പേര്. ഇതാണ് നമ്മൾ നമ്പർ ഇട്ടത് ഏതാണോ അതാണ് മരം അല്ലെ. ഇത് മരമാണെങ്കിൽ ഇത് കൊമ്പ്, ആ കൊമ്പിന്റെ മുകളിൽ ഒരു കിളി ഇരിക്കുന്നുണ്ട്. ആഹാ, എടാ ഒരു മരവും ഒരു കൊമ്പും ഒരു കിളിയും മതി നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ. ഓക്കെ, അപ്പൊ മരത്തിന്റെ പേരെങ്ങനെ കണ്ടുപിടിക്കുക മക്കളെ, ഇവിടേക്ക് മാത്രം നോക്കുക. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട് അല്ലെ. ഓക്കെ, ബ്യൂട്ട് ആണ്. ഇനി എയിനാണോ ഈനാണോ ഐനാണോ എന്ന് തീരുമാനിക്കണം അല്ലെ. എല്ലത്തിന്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഏകബന്ധനാണ്. അപ്പൊ ബ്യൂട്ട് പ്ലസ് എയിൻ, അപ്പൊ എന്താ വരിക, ബ്യൂട്ടെയിൻ അല്ലെ. ഉത്തരം വളരെ സിമ്പിൾ, ഉത്തരം വളരെ സിമ്പിൾ കണ്ടോ. ടു മീഥൈൽ ബ്യൂട്ടെയിൻ. ഇനി ഞാനൊന്ന് ഇംഗ്ലീഷിൽ എഴുതാം കേട്ടോ, ഇംഗ്ലീഷുകാര് പണം കണ്ട. ടു മീഥൈൽ ബ്യൂട്ടെയിൻ. ക്ലിയർ ആണല്ലോ മക്കളെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഓർമ്മ വരിക. നമുക്ക് ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും വലിയ കാർബൺ ചെയിൻ എണ്ണി കണ്ടുപിടിക്കുക. ക്ലിയർ, എണ്ണിയതിന് ശേഷം അത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കും റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കും നമ്മൾ നമ്പർ ഇടുന്നു. നമ്പർ ഇട്ടതിന് ശേഷം നമ്പർ ഇടാത്ത ആളെ നമ്മൾ റൗണ്ട് ചെയ്യുന്നു അല്ലെ. റൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും, റൗണ്ട് ചെയ്തത് ആരാണോ അയാളാണ് നമ്മുടെ കിളി അല്ലെ, അഥവാ ബ്രാഞ്ച് അഥവാ ശാഖ. ഒക്കെ നമ്മൾ ആദ്യം തുടങ്ങിയതാണ് അല്ലെ, വളരെ സിമ്പിൾ. അതിനുശേഷം നമ്മൾ പേരിടാൻ പോകുന്ന സമയത്ത് ആദ്യം നിങ്ങൾ മനസ്സിലേക്ക് വരേണ്ടത് എത്രാമത്തെ കൊമ്പിന്റെ മുകളിലാണ്, എത്രാമത്തെ കൊമ്പ് അഥവാ എത്രാമത്തെ ബ്രാഞ്ച് ആണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എത്രാമത്തെ ബ്രാഞ്ച് ആണ് നോക്കുക. രണ്ടാമതായിട്ട് കിളിയുടെ പേര്, ആദ്യം ബ്രാഞ്ച് എത്രാമത്തെ നോക്കുക, രണ്ടാമത് കിളിയുടെ പേര്, മൂന്നാമത്തത് മരത്തിന്റെ പേര് അഥവാ പാരന്റ് ചെയിൻ അല്ലെങ്കിൽ മാതൃശൃംഖല എന്ന് പറയും. റെഡി, ഇനി നമുക്കൊരു കോൺഫിഡൻറ്റിന് വേണ്ടിയിട്ട്, കോൺഫിഡൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചോദ്യം കൂടി ചെയ്യാം, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം കൂടി. അതാ നോക്കോ മക്കളെ, സി എച്ച് ത്രീ, സി എച്ച് ടു, സി എച്ച് ടു, സി എച്ച്, സി എച്ച് ത്രീ, ദൻ സി എച്ച് ത്രീ. റെഡി, അപ്പൊ ഈ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ പതിവ് പോലെ തന്നെ നമ്മൾ എണ്ണി നോക്കുന്നു, എണ്ണി നോക്കുന്നു. ആദ്യം നിങ്ങളോട് എണ്ണി നോക്കാനാണ് പറഞ്ഞത്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ഇങ്ങനെ എണ്ണുമ്പോൾ അഞ്ച് അല്ലെ. ഇനി ആറ് കിട്ടുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അഞ്ച് കുറഞ്ഞാ പ്രശ്നമല്ല, ആ അഞ്ച് കൂടരുത്
അല്ലെ. ഇങ്ങനെ എണ്ണുമ്പോൾ അഞ്ച് കിട്ടി. ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് റെഡി, ഒന്ന് രണ്ട് മൂന്ന്. മക്കളെ എങ്ങനെ എണ്ണിക്കഴിഞ്ഞാലും മാക്സിമം അഞ്ചാണ് കിട്ടുന്നത്. അതിന് നമ്മൾ നമ്പർ ഇടുന്നു, വൺ ടു ത്രീ ഫോർ ഫൈവ്, വൺ ടു ത്രീ ഫോർ ഫൈവ്. ഇനി എന്താണ് മക്കളെ പറഞ്ഞത്? നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നമ്പർ ഇടാത്ത ആളെ നമ്മൾ റൗണ്ട് ചെയ്യാം. ദിസ് ഈസ് കിളി അല്ലെ, കുക്കുരു കുരു കുരു, ദിസ് ഈസ് കിളി അല്ലെ. നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ കാറ്റഗറി ഒരു കിളി മാത്രമുള്ളത് അല്ലെ. ഇനി ധൈര്യമായിട്ട് പേരിട്ടോളി, ധൈര്യമായിട്ട് പേരിട്ടോ. എത്രാമത്തെ കൊമ്പിന്റെ മുകളിലാണ് മക്കളെ ആദ്യം കൊമ്പ്? ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടുമ്പോൾ നാല്, ആടുന്ന് ഇങ്ങോട്ട് ഉണ്ടുമ്പോൾ രണ്ട്. നമ്മളെ ഏറ്റവും ചെറുതായിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്, രണ്ട് സെലക്ട് ചെയ്യുന്നു അല്ലെ. ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടുമ്പോൾ നാല്, അവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടുമ്പോൾ രണ്ട്. ഏതാ മക്കളെ? രണ്ട്. ചെറുതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കിളി ഇരിക്കേണ്ടത് എപ്പോഴും ചെറിയ കൊമ്പിന്റെ മുകളിലായിരിക്കണം അല്ലെ. ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടുമ്പോൾ നാല് പെരുത്ത കൊമ്പ്, ആടുന്ന് ഇങ്ങോട്ട് ഉണ്ടുമ്പോൾ രണ്ട് ചെറിയ കൊമ്പ്, ആ കൊമ്പായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ടു എടുത്തു. അടുത്തതായിട്ട് കിളിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സി മാത്രമാണെങ്കിൽ കിളി മീതായിൽ അല്ലെ, മീതായിൽ. ദൻ അടുത്തതോ ദാ ഇതിന്റെ പേര് മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻഡ്, എല്ലാത്തിന്റെയും ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് ആണ്. സോ പെൻഡ് പ്ലസ് എയിൻ അല്ലെ, സോ ഇറ്റ് ഈസ് പെൻഡെയിൻ. ഓക്കെ, ഇതാണ് വരിക. ടു മീതായിൽ റെഡിയാണല്ലോ മക്കളെ, റെഡിയാണ്. അപ്പൊ ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ പുലർത്തേണ്ട സമീപനം, അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനം. ഓക്കെ, റെഡിയാലോ. അപ്പൊ ആദ്യം തന്നെ ഒന്നുകൂടി ഓർമ്മിക്കുക, ഒന്നുകൂടി ഞാൻ അക്കമിട്ട് പറയാണ്. ഏറ്റവും വലിയ കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക, പഠിച്ചു വെച്ചോളണം. ഏറ്റവും വലിയ കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക, രണ്ടാമത്തത് നമ്പർ ഇടുക, മൂന്നാമത്തത് നമ്പർ ഇല്ലാത്ത ആളെ റൗണ്ട് ചെയ്യുക. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം എത്രാമത്തെ കൊമ്പിന്റെ മുകളിലാണ് കിളി ഉള്ളത് നോക്കുക. ആ കൊമ്പ് ചെറുതായിരിക്കണം. രണ്ടാമത്തത് കിളിയുടെ പേര്, മൂന്നാമത്തത് മരത്തിന്റെ പേര്. കണ്ടോ, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനം നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം വളരെ കൃത്യമായിട്ട് മരത്തുമ്മ കയറി ഒരു കിളീനെ പിളിക്കുന്ന രാഗവത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചെടുക്കാം. സോ ഇത് എല്ലാ കൂട്ടുകാരിലേക്കും എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. താങ്ക് യു.